ഹലോ ഗൈസ്, ഇന്ത്യക്ക് പുറത്തുള്ള ക്ലയൻസിന് FXTM ൽ എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുൻപായി FXTM ൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന വീഡിയോ നിർബന്ധമായും കണ്ടിരിക്കുക. വീഡിയോ ലഭിക്കുന്നതിനായുള്ള ലിങ്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ റെഫർ ലിങ്ക് ഉപയോഗിച്ച് FXTM ൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ക്ലയൻസിന് ഫ്രീ ലൈഫ് ടൈം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാത്രവുമല്ല, ഫ്രീ ക്ലയൻറ്റ് സപ്പോർട്ടും ലഭിക്കുന്നു. FXTM വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ID, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം മൈ അക്കൗണ്ട്സ് എന്ന സെക്ഷനിൽ നിന്നും അക്കൗണ്ട്സ് ഓവർവ്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മൈ ട്രേഡിംഗ് അക്കൗണ്ട്സ് എന്നതിന് താഴെയായി നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. വലതുവശത്തായി കാണുന്ന ഡെപ്പോസിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ സീ അതർ ഓപ്ഷൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിരവധി പേയ്മെൻറ്റ് മെത്തേഡ്സ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അനുയോജ്യമായത് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ചൂസ് ചെയ്യുന്നത് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് പോർട്ടൽ എന്ന ഓപ്ഷനാണ്. അതിനായി വലതുവശത്ത് കാണുന്ന ഡെപ്പോസിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ഓർ വാലറ്റ് എന്ന സെക്ഷനിൽ അഡ്വാൻറ്റേജ് MT5 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അക്കൗണ്ട് കറൻസി എന്നതിൽ USD എന്നത് സെലക്ട് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. താഴെ ട്രാൻസ്ഫർ എമൗണ്ട് മിനിമം $500 ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അതിനായി $500 എന്ന് എൻ്റർ ചെയ്ത് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് റീവെരിഫിക്കേഷനായി കാണാവുന്നതാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചേഞ്ചസ് ചെയ്യാം. കൺഫേം ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് വരുന്ന പേജിൽ കാർഡ് ഹോൾഡറുടെ പേര് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. കാർഡ് നമ്പർ, കാർഡ് എക്സ്പയറി ഡേറ്റ്, CVV എന്നിവ എൻ്റർ ചെയ്യേണ്ടതാണ്. കറൻസി എന്ന സെക്ഷനിൽ US ഡോളർ തന്നെയല്ലേ എന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക. ഡീറ്റെയിൽസ് എല്ലാം കൺഫേം ചെയ്തതിന് ശേഷം ഡെപ്പോസിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മൈ ഡോക്യുമെൻറ്റ്സ് എന്ന സെക്ഷനിൽ നിന്ന് വെരിഫൈ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓപ്പണായി വരുന്ന പേജിൽ അപ്ലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്സ് എന്ന ഓപ്ഷൻ വഴിയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കാർഡിൻ്റെ ഫോട്ടോ താഴെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാർഡിൽ അക്കൗണ്ട് ഹോൾഡറുടെ പേര്, കാർഡ് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ്, എക്സ്പയറി ഇവ മൂന്നും മാത്രം വിസിബിൾ ആവുന്ന രീതിയിൽ കാർഡിൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യാവൂ. ബ്രൗസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കാർഡിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആഡ് ചെയ്ത ഫണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആവുന്നതാണ്. ഫണ്ട് ക്രെഡിറ്റ് ആയോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി മൈ അക്കൗണ്ട്സ് എന്ന സെക്ഷനിൽ നിന്നും അക്കൗണ്ട്സ് ഓവർവ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മൈ അക്കൗണ്ട്സ് എന്നതിന് താഴെയായി നിങ്ങളുടെ ബാലൻസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. FXTM ൽ ഫണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുടെ ഫോറെക്സ് ടീമിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ FXTM അക്കൗണ്ട് Meta 4 അല്ലെങ്കിൽ Meta 5 എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ ID, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് FXTM ൽ ലോഗിൻ ചെയ്യുക. വലതുവശത്ത് താഴെയായി കാണുന്ന മൈ FXTM എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും മൈ ട്രേഡിംഗ് അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. താഴെയായി നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ID, അതുപോലെ തന്നെ USD നിങ്ങളുടെ ബാലൻസും നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ID ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന പേജിൽ നിങ്ങളുടെ ട്രേഡിംഗ് ID, ബാലൻസ്, ലിവറേജ്, പാസ്വേഡ്, ട്രേഡിംഗ് സെർവർ എന്നിവ കാണാം. ഇതിൽ നിന്നും നിങ്ങളുടെ ട്രേഡിംഗ് ID, ട്രേഡിംഗ് സെർവർ എന്നിവ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ നിന്നും Meta 4 അല്ലെങ്കിൽ Meta 5 ഇതിലേതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് Meta 5 ആണ്. Meta Trader 5 എന്ന ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. ഓപ്പണായി വരുന്ന പേജിൽ നിരവധി കറൻസി പെയേഴ്സ് നിങ്ങൾക്ക് കാണാം. വലതുവശത്ത് മുകളിലായി എഡിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ കറൻസി പെയേഴ്സും ആദ്യം തന്നെ റിമൂവ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ആവശ്യമായ കറൻസി പെയേഴ്സ് മാത്രം ആഡ് ചെയ്യുക. Euro USD, XAU USD എന്നീ 2 കറൻസി പെയേഴ്സുകളാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇടതുവശത്ത് മുകളിലായി കാണുന്ന ഹാംബർഗർ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന സെക്ഷനിൽ നിന്നും മുകളിലായി മാനേജ് അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മളുടെ ഡെമോ അക്കൗണ്ടിന് മുകളിലായി
പ്ലസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രോക്കറിനെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. FXTM എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നമ്മുടെ ബ്രോക്കറായ FXTMനെ ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിരുന്ന ലോഗിൻ ID, പാസ്വേഡ്, സെർവർ എന്നിവ എൻ്റർ ചെയ്ത് ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മുകളിലായി നിങ്ങളുടെ FXTM ലൈവ് ട്രേഡിംഗ് അക്കൗണ്ടും താഴെയായി ഡെമോ അക്കൗണ്ടും കാണാം. ഏത് ട്രേഡിംഗ് അക്കൗണ്ടിലാണോ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. ഏത് ട്രേഡിംഗ് അക്കൗണ്ടിനാണോ നമ്മൾ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുവാനായി അക്കൗണ്ട്സിന് ഇടതുവശത്ത് കാണുന്ന ഹാംബർഗർ മെനുവിൽ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. FXTM ൽ നമ്മൾ ആഡ് ചെയ്ത ഫണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിഫ്ലക്റ്റ് ആയി കാണാവുന്നതാണ്. ലൈവ് ട്രേഡിംഗ് അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ കറൻസി പെയറുകൾ ആഡ് ചെയ്യുന്നതിനായി കോഡ്സ് എന്ന സെക്ഷനിൽ നിന്നും എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ FXTM അക്കൗണ്ട് മെറ്റാ ട്രേഡറുമായി കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുടെ ഫോറെക്സ് ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് FXTM അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ക്ലയൻസിന് ഞങ്ങളുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ഡെമോ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും മെറ്റാ ട്രേഡർ 4, മെറ്റാ ട്രേഡർ 5 ഇതിലേതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് മെറ്റാ ട്രേഡർ 5 ആണ്. അതിനായി മെറ്റാ ട്രേഡർ 5 ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ എ ഡെമോ അക്കൗണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം. തുടർന്ന് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. കോഡ്സ് എന്ന സെഗ്മെൻറ്റിൽ നിരവധി കറൻസി പേഴ്സ് ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാം. വലതുവശത്ത് മുകളിലായി എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ കറൻസി പേഴ്സ് മാത്രം അവിടെ നിലനിർത്തുക. ബാക്കിയെല്ലാം തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. ഞാനിവിടെ എല്ലാ കറൻസി പേഴ്സും റിമൂവ് ചെയ്ത് രണ്ട് പേരുകൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. XAU USD, EURUSD എന്നീ പേരുകളാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കോഡ്സ് എന്ന സെക്ഷനിൽ ഞാൻ സെലക്ട് ചെയ്ത EURUSD, XAU USD എന്നീ കറൻസി പേഴ്സ് കാണാം. മുകളിൽ കോഡ്സ് എന്ന ഓപ്ഷൻ ഇടതുവശത്തായി ഒരു ഹാംബർഗർ മെനു നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ മെറ്റാ ട്രേഡർ 5 ആൻഡ്രോയിഡ് ഡെമോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മെറ്റാ ട്രേഡർ 5 ആൻഡ്രോയിഡ് ഡെമോ എന്നും താഴെയായി നമുക്ക് ഡെമോ ട്രേഡ് ചെയ്യുവാനായി $10,000 അലോട്ട് ചെയ്തിരിക്കുന്നതും കാണാം. നമുക്ക് ഡെമോ ചെയ്യാനായി തന്നിരിക്കുന്ന ഫണ്ട് ചെക്ക് ചെയ്യുന്നതിനായി താഴെ ട്രേഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാലൻസ് കാണാവുന്നതാണ്. കൂടുതൽ ഫോറെക്സ് ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.